ആർജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NDSC NMMS സ്കോളർഷിപ്പ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ മാറ്റ്. മാറ്റ് പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 2018 ക്വസ്റ്റ്യൻ പേപ്പറുകൾ NDSC NMMS ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചില ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ വിലയിരുത്തുന്നത്. എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ചോദ്യോത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുത്ത് പരിശീലിക്കുക. ഓർക്കുക, ഇനി പരീക്ഷകൾക്കൊക്കെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇവിടെ ഡയറക്ഷൻസ് നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻസേർട്ട് ദ റൈറ്റ് സൈൻ ടു ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട്സ്. അതായത് താഴെ തന്നിരിക്കുന്ന ഓരോ ചോദ്യത്തിലും ആവശ്യപ്പെട്ടിരിക്കുന്ന ഉത്തരം ലഭിക്കുന്നതിനായി ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങളേത്. ഇവിടെ ഡാഷാണ് നൽകിയിരിക്കുന്നത്, 18-3-6-5=36 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷിട്ട സ്ഥലങ്ങളിൽ ഈ ചിഹ്നങ്ങൾ ചേർത്തുകൊണ്ട് അഡീഷനോ സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഈ ചിഹ്നങ്ങൾ ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം 36 കിട്ടുന്ന രീതിയിൽ ഇതിലേത് ചിഹ്നമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, 4 ഓപ്ഷനും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ചിഹ്നം നോക്കുക. ഇവിടെ 36 ആൻസർ കിട്ടുന്ന ഏതാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതി നോക്കുക. ഉത്തരം കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് നൽകിയിരിക്കുന്നത്, നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു തിയറി ഉണ്ട്, ബോട്ട്മാസ് തിയറിയാണ് നമ്മൾ ഇത് പഠിക്കേണ്ട തിയറി. ഇവിടെ ആൻസർ ഓപ്ഷൻ 2 ആണ്, ശ്രദ്ധിക്കുക, ആൻസർ ഓപ്ഷൻ 2 ആണ്. ആദ്യം ഡിവിഷനാണ്, അത് കഴിഞ്ഞ് അഡിഷനാണ്, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, ഹരണം, കൂട്ടൽ, ഗുണിക്കൽ എന്ന ക്രമത്തിൽ അത് ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ സംഖ്യ കൊടുത്തിട്ടുണ്ട്, 18-3-6-5=36. അതിനു മുമ്പ് ഈ ബോട്ട്മാസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ബ്രാക്കറ്റ്സ്, ആദ്യം നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്രിയ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏത്, ബ്രാക്കറ്റിലുള്ളതായിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് ബോട്ട്മാസ് ബ്രാക്കറ്റിലുള്ളതായിരിക്കണം. രണ്ടാമത് ചെയ്യേണ്ടത് ഓർഡേഴ്സ്. ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ചില പവറുകൾ, ചില സ്ക്വയറുകളൊക്കെ തന്നിട്ടുള്ള സംഖ്യകൾ ഉണ്ടാകും, അത് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം രണ്ടാമത് ചെയ്യേണ്ടത്. ഓർഡേഴ്സ് എന്ന് പറയും, അതായത് പവർ, ഏത് x² ഈ രണ്ടാണല്ലോ ഇതിൻ്റെ എക്സിൻ്റെ പവർ. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ടാണ്, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സംഖ്യകൾ തന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇതാണ്. മൂന്നാമത്തേതാണ് ഹരണം, ഡിവിഷൻ, ഹരണം. നാലാമത്തെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. അഞ്ചാമത്തേതാണ് അഡിഷൻ, അതായത് കൂട്ടൽ. 6ാമത്തേത് സബ്സ്ട്രാക്ഷൻ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, ബോട്ട്മാസ് തിയറിയാണ്. ഈ ബോട്ട്മാസ് തിയറി പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നോക്കുക, 18-3-6-5, ഇവിടെ 36 കിട്ടി. ഇങ്ങനെ 36 കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഹരണത്തിൻ്റെ ചിഹ്നം, ഞാൻ ഇവിടെ ബൈ ആണ് കൊടുത്തിരിക്കുന്നത്, 18 × 3, 18 ഡിവൈഡ് ചെയ്യുന്നതാണ്. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഡിവൈഡ് ചെയ്യണം, അതിനുശേഷം പ്ലസ് കൊടുക്കുക, അതിനുശേഷം ഇൻറ്റു കൊടുക്കുക. ഈ രീതിയിലാണ് ഇവിടെ ആദ്യം ഡിവിഷൻ, അതുപോലെ പ്ലസ് കൂട്ടൽ, മൂന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കൽ. അപ്പോൾ ഈ രീതിയിൽ നോക്കി, ഇതിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആണോന്നില്ല, കാരണം ബോട്ട്മാസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബോട്ട്മാസ് തിയറി ഉപയോഗിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഹരണവും കൂട്ടലും ഗുണിക്കലുമാണ്. അപ്പോൾ ഹരണമാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത്, ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ 18 × 3 = 6, 18 × 3 = 6. പിന്നെ ചെയ്യേണ്ടത് ഏതാണ്, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 6+6 × 5 മിനി മിച്ചമുള്ളത്. അപ്പോൾ പിന്നെ ഗുണനമാണ് ചെയ്യേണ്ടത്. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ഏതാണ്, 6 × 5. 6 × 5 എത്രയാണ്, 6 × 5 = 30. അപ്പോൾ 6 × 5 = 30. ഇനി പിന്നെ ഉള്ളത് ലാസ്റ്റ് ചെയ്യേണ്ടതാണ്, മൂന്നാമത്തേതാണ് അഡിഷൻ. അപ്പോൾ മൂന്നാമത്തെ 6+30=36, നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടി. അപ്പോൾ ഈ തിയറി നിങ്ങൾ പഠിച്ചിരിക്കണം. ബോട്ട്മാസ് തിയറി എന്താണ്, ആദ്യം ബ്രാക്കറ്റിലെ ചെയ്യുക, അത് കഴിഞ്ഞ് ഓർഡേഴ്സ്, ഓർഡേഴ്സ് ചെയ്യുക, മൂന്നാമത്തെ ഡിവിഷൻ, നാലാമത്തെ മൾട്ടിപ്ലിക്കേഷൻ, അഞ്ചാമത്തെ അഡിഷൻ, 6ാമത്തെ സബ്സ്ട്രാക്ഷൻ. ആ ക്രമത്തിൽ ചെയ്താൽ വളരെ എളുപ്പമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 2-3 ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏത് NDSC ആയിക്കോട്ടെ, NMMS ആയിക്കോട്ടെ, അതിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. അതാ 2018 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 13-4-2-12 ഇവിടെ ഏതൊക്കെ ചിഹ്നങ്ങളാണ് ചേർക്കുന്നത് നോക്കുക.
ഇത് നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഉത്തരം നമുക്ക് 12 കിട്ടണം. ഈ ഉത്തരം 12 കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ ഏതെങ്കിലുമൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് 12 കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകുക, ചിലപ്പോൾ ഇനി ഇല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ലാത്തവരെ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെയും ബോട്ട് മാസ്, ഇവിടെയും രണ്ടാമത്തെ ഓപ്ഷനാണ്. ആദ്യം മൈനസ് ആണ്, ആദ്യം മൈനസ്, അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് കഴിഞ്ഞാൽ അഡീഷൻ ആണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് ഈ ക്രമത്തിലായിരിക്കണം അതിനകത്ത് പ്രയോഗിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം മൈനസ് ആന്ന് പറഞ്ഞു. അപ്പോൾ 13 കുറയ്ക്കണം 4, പിന്നെ ഇൻറ്റു 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെ ഗുണിക്കുക 2, അത് കഴിഞ്ഞാൽ കൂട്ടൽ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് 12 കിട്ടിയെന്ന് നോക്കി. ഇനി നമ്മൾ ബോട്ട് മാസ് തിയറിയിലേക്ക് പോകുന്നു. ബോട്ട് മാസ് തിയറി നോക്കുക. 13 - 4 ഗുണിക്കണം 2 + 7, ഇതിൽ ഡിവിഷൻ ഇല്ല. ഇതിൽ ഡിവിഷൻ ഉണ്ടോ? ഹരണം ഇല്ല. അപ്പം പിന്നെ ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. ഓർഡർ ഉണ്ടോ? ഓർഡേഴ്സും ഇല്ല. അപ്പം പിന്നെ ലാസ്റ്റ് ആദ്യത്തെ പിന്നെ ഏതാ വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ അതാ, -4 × 8 എത്രയാണ്? -4 × 8 - 8 ആണ്. -4 × 8 - 8. അപ്പോൾ അത് നമുക്ക് കിട്ടി -8. ഇതാ ഇവിടെ -8 എഴുതിയിരിക്കുന്നു. അപ്പോൾ പിന്നെ മിച്ചമുള്ള എത്രയാ? 13 - 8 പിന്നെ എന്താണ്? +7. 13 - 8 + 7 = 12. ശരിയാണെന്ന് നോക്കി. -8 + 7 തമ്മിൽ കൂട്ടിയാൽ എന്താ വരുന്നത്? -8 + 7 എന്താണ്? ആ, വലിയ സംഖ്യയെന്ന് ചെറിയ സംഖ്യ എന്ത് ചെയ്യുന്നു? അവിടെ കുറയ്ക്കുന്നു. എന്താ സംഭവിക്കുന്നത്? മൈനസ്, വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുന്നു. -1. അപ്പോൾ -8 + 7 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ 13 - 1 എത്രയാണ്? 12. 13 - 1 = 12. അപ്പോൾ കറക്റ്റ് ഉത്തരം ഇതാണ്. ഏതാണ് ശരിയായ ഉത്തരം? -(+). ഉണ്ടോ? ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് വളരെ ബോട്ട് മാസ് തിയറി പ്രകാരമേ ചെയ്യാവുള്ളൂ എന്ന് മാത്രം. ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കടക്കുമ്പോൾ ആദ്യം അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്താൽ നമ്മുടെ ഉത്തരം തെറ്റും. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യ സ്റ്റെപ്പിൽ ഗുണനം, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ കൂട്ടൽ. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം പിന്നെ അതാണ് മൈനസ്, കുറയ്ക്കേണ്ടതാണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ക്രമം. ഈ രീതിയിലുള്ള ക്രമീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ആൻസറും നമുക്ക് തെറ്റില്ല. നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ 42 × 7 + 5 = 30. 5 + 63 × 9 = 35. ദെൻ 56 × 8 + 4 = 42 × 7 + 5 = 30. 5 + 63 × 30 = 35. ആയാൽ 56 × 8 + 4 എത്രയാണ്? അപ്പോൾ ഇവിടെ നോക്കുക, ഈ ചിഹ്നങ്ങൾ, ഇവിടെ ബോട്ട് മാസ് അല്ല, ഇവിടെ ഈ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നുണ്ട്, ഈ മൾട്ടിപ്ലിക്കേഷൻ സ്ഥാനത്ത് ചിലപ്പോൾ പ്ലസ് കൊടുത്താൽ മതിയായിരിക്കും. അതായത് ഇവിടെ പ്ലസിൻ്റെ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ ആൻസറാണ് നമ്മൾ നോക്കേണ്ടത്. ആൻസറിലേക്കാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ആദ്യം നമ്മൾ ഉത്തരത്തിലേക്കാണ് നോക്കേണ്ടത്, അല്ലാണ്ട് ഇത്തരത്തിലുള്ളത് ഗുണിച്ച് ഹരിച്ച് വെറുതെ സമയം. ഈ ഉത്തരം കിട്ടാൻ ഇതിൽ എന്ത് മാർഗ്ഗങ്ങൾ അവലംബിക്കണം? അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഇത്തരത്തിലുള്ള മാത്രമായി, വെറും 1 മിനിറ്റ് മാത്രം സമയമാണ് നമുക്കുള്ളത് പരീക്ഷിക്കുക. ആ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ഉത്തരത്തിലേക്ക്, ഇവിടെ 30 കിട്ടണം. അപ്പോൾ 30 കിട്ടണമെങ്കിൽ 42 × 7 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയാൽ ഒരിക്കലും 30 കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഗുണനം ഇങ്ങോട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇപ്പോൾ 7 × 5 = 35, ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇവിടെ 42, അപ്പോൾ 35 = 42. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യണം, ആ രീതിയിൽ ചെക്ക് ചെയ്യണം. ഉത്തരത്തിലേക്ക് കൂടി നോക്കുക, നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഇവിടെ 4 ഓപ്ഷൻ 28, 44, 36, 42 ഒക്കെ ഉണ്ട്. ഓപ്ഷൻ ഉത്തരം 28 ആണ്. എങ്ങനെ വന്നത് നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിത്തീരുന്നു? ഡിവിഷനായിത്തീരുന്നു. ഇവിടെ ഗുണനം എന്തായിത്തീരുന്നു? ഇതാ, ആദ്യത്തെ ഗുണനം എന്തായിത്തീരുന്നു? ഹരണമായിത്തീരും. അതേപോലെ അഡീഷൻ എന്തായിത്തീരും? ഈ കൂട്ടൽ എന്തായിത്തീരും? അത് മൾട്ടിപ്ലിക്കേഷനായിത്തീരും. അപ്പോൾ ഇത് ഈ പ്ലസ് എന്തായിത്തീരുന്നു? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അതേപോലെ ഇവിടെ ഹരണവുമായിത്തീരുന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഹരണമായിത്തീരുന്നു, അതേപോലെ തന്നെ ഗുണനം ഹരണമായിത്തീരുന്നു, കൂട്ടൽ ഗുണനമായിത്തീരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 42 × 7 എന്തായി? 42 × 7 = 6 അപ്പോൾ 6 അല്ലേ. പിന്നെ 5 ഇവിടെ +5 എന്നുള്ളത് പ്ലസ് എന്തായിത്തീർന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പോൾ 5. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ക് നമ്മൾ പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഇതേ രീതിയിലുള്ള കണക്കുകളായിരിക്കും തുടർന്നും വരുന്നത്. അപ്പോൾ നമ്മൾ 1-2 എണ്ണം പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായി തരും. അപ്പോൾ നോക്കി, ഇത് 6 × 5 = 30 കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഇതേ രീതിയിൽ എന്താ, 56 × 8 മൾട്ടിപ്ലിക്കേഷൻ എന്തായി തീരും? ഡിവിഷനായി തീരും, ഹരണം. ഇനി പ്ലസ് എന്തായി തീരും? പ്ലസ് അഡീഷൻ എന്തായി തീരും? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 56 × 8 = 7. അപ്പോൾ 7 × + മൾട്ടിപ്ലിക്കേഷൻ, 7 × 4 =
ഇരുപത്തി എട്ട്. നമുക്ക് ഉത്തരം വളരെ കറക്റ്റായിട്ട് കിട്ടി. അപ്പൊ അതിന്റെ കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്സ് നിങ്ങൾക്ക് അതിന്റെ ട്രിക്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കാം മറ്റൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എൻ ഡി എസ് സിക്ക് ആണെങ്കിൽ വളരെ ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതൊക്കെ എൻ ഡി എസ് സിയിലെ പേപ്പറിലെ ചോദ്യങ്ങളാണ്. എൻ ഡി എസ് സി പരിശീലിക്കുന്ന കുട്ടിക്ക് എൻ എം ഒ സി സി ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത് മാത്രമല്ല ബാങ്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ വളരെ പ്രയോജനപ്രദമായ ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ്. ഇവിടെ നോക്കുക, എ കെ യു ഒന്നാമത്തെ ഓപ്ഷൻ, എ കെ യു, രണ്ടാമത്തെ സി എം ഡബ്ല്യു, മൂന്നാമത്തെ ഡി ഐ എസ്, നാലാമത്തെ ഇ ഒ വൈ. അപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരെണ്ണം ഒറ്റപ്പെട്ടതുണ്ട്. ഞാൻ അത് ആദ്യത്തെ ആ ചോദ്യത്തിൽ വന്നില്ല. ഇതിൽ ഒറ്റപ്പെട്ട ഒരു ഒരു കൂട്ടങ്ങളുണ്ട്, ഒറ്റപ്പെട്ട ഒരു കൂട്ടം. നാല് കൂട്ടം തന്നിട്ടുണ്ട്, ഇതിൽ ഒരു കൂട്ടം ഒറ്റപ്പെട്ടതാണ്. ഇത് ഏതായിരിക്കും ഒറ്റപ്പെട്ടത്? ഇവിടെ നോക്കി എന്തെങ്കിലും സവിശേഷമുണ്ടോ? ഇവിടെയാണ് നമ്മൾ എന്താ ചെയ്യുക, അക്ഷരശ്രേണികൾ. അക്ഷരശ്രേണികൾ എന്ന് പറഞ്ഞ് ലെറ്റർ സീരീസും നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ കാണണം. ആ ലെറ്റർ സീരീസ് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഓരോ ലെറ്ററിനും ഓരോ നമ്പറുകൾ നൽകിക്കൊണ്ട് നമ്മൾ അത് എങ്ങനെ കാണാൻ എളുപ്പം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ എന്നുള്ളത് എത്രാമത്തെ നമ്പറാ? ഒന്ന്. കെ എന്നുള്ളത് എത്രാമത്തെ നമ്പറാ? കെ പതിനൊന്ന്. യു എത്രയാണ്? ഇരുപത്തിരണ്ട്. നോക്കി, ഒന്ന് പതിനൊന്ന് ഇരുപത്തിരണ്ട്. എന്തെങ്കിലും സവിശേഷമുണ്ടോ? ഇവിടെ നോക്കി സി എന്തായിരിക്കും? നമ്മൾ കാണാണ്ട് പഠിച്ച കഴിഞ്ഞ പ്രാവശ്യം സി മൂന്ന്, എം പതിമൂന്ന്, ഡബ്ല്യു ഇരുപത്തിമൂന്ന്. അപ്പോൾ എന്തെങ്കിലും സവിശേഷമുണ്ടോ? ഇ എന്തറയാ? ഇ അഞ്ച്, ഓ പതിനഞ്ച്, വൈ ഇരുപത്തഞ്ച്. കണ്ടോ? അപ്പോൾ എന്തൊക്കെയോ ഒരു സവിശേഷങ്ങളുണ്ട്. അപ്പോൾ ആ സവിശേഷങ്ങളായിരിക്കും ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടത് നമ്മൾ കണ്ടെത്തണം. നോക്കി ഒറ്റപ്പെട്ടത് ഏതാണ്? ഡി ഐ എസ് ആണ് ഒറ്റപ്പെട്ടത്. ഡി ഐ എസ്, ഡി ഐ എസ് ആണ് നമുക്ക് ഒറ്റപ്പെട്ടതെന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ എ ഒന്നാണ്, കെ പതിനൊന്നാണ്, യു ഇരുപത്തൊന്നാണ്. യു ഇരുപത്തൊന്നാണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും മാറ്റങ്ങൾ? നോക്കി, ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന്. ഞാൻ യു ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞു, സോറി, യു ഇരുപത്തൊന്ന്. അപ്പോൾ ഇവിടെ ഒന്നിനോട് പത്ത് കൂടിയ പതിനൊന്ന്, പതിനൊന്നിനോട് പത്ത് കൂടിയ ഇരുപത്തൊന്ന് അല്ലേ? എ കെ യു, ഇതൊരു ജോഡിയാണ്. കറക്റ്റ് കണ്ടെത്താം, അതിലൊരു കറക്ഷനും ഇല്ല. നമുക്ക് സി മൂന്ന്, എം പതിമൂന്ന്, ഡബ്ല്യു ഇരുപത്തിമൂന്ന്. അപ്പോൾ മൂന്നിനോട് പത്ത് കൂടിയ പതിമൂന്ന്, പതിമൂന്നിനോട് പത്ത് കൂടിയ ഇരുപത്തിമൂന്ന്. കണ്ടോ? അപ്പോൾ വളരെ എളുപ്പം കണ്ടതേ. ഇനി ഈ അഞ്ച്, ഓ പതിനഞ്ച്, വൈ ഇരുപത്തഞ്ച്. അഞ്ച് പത്ത് പതിനഞ്ച്, പത്ത് ഇരുപത്തഞ്ച്, അതും കറക്റ്റ്. ഇനി നോക്കിയാൽ ഡി നാലാണ്, ഐ ഒമ്പതാണ്, എസ് പത്തൊമ്പതാണ്. അപ്പം ഇവിടെ നാലിനോട് പത്ത് കൂടിയാൽ പതിനാല് വരേണ്ടടുത്ത് ഇവിടെ പത്തൊമ്പതാണ് വന്നേ. അപ്പോൾ ഏതായിരിക്കും നമുക്ക് ഓപ്ഷൻ തെറ്റായത്? ഡി ഐ എസ്, ഡി ഐ എസ്. മൂന്നാമത്തെ ഓപ്ഷനാണ് അവിടെ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ കൂട്ടമാണ് തെറ്റ്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. നാലോ അഞ്ചോ ചോദ്യങ്ങളൊക്കെ അതുപോലുള്ള തന്നെ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഓഡ് വൺ, കൂട്ടത്തിൽ പെടാത്തതേത്. കണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്നതിന് നമുക്ക് ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒന്നുമില്ല, ഇത് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി നോക്കും, കുറച്ച് നോക്കും കാര്യങ്ങൾ. നമുക്ക് ഇവിടെ ഒരു 368,047, 640,837, 809,467, 304,867. അപ്പോൾ ഈ ഇത് കൂട്ടത്തിൽ പെടാത്തതെന്നുള്ളതാണ്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിലെ അക്കങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേക്കുന്ന മാത്രമേ ഉള്ളൂ. നോക്കി, ഇവിടെ 3, 6, 8, 0, 4, 7 ഇവിടെ ഇല്ലേ? 3, 6, 8, 0, 4, 7 കണ്ടോ? അപ്പോൾ ഇതിലുമുണ്ടോ? ഇതിലുണ്ടോ? 3, 6, 8, 0, 4, 7 അപ്പോൾ ഇതിലില്ലാത്തത് ഏത്? അതിൽ കൂട്ടത്തിൽ പെടാത്തത്. അല്ലാണ്ട് മറ്റൊരു മാന്ത്രികതയൊന്നും ഇല്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ആലോചിക്കുക. വലിയ ആലോചനയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കുക, ഓപ്ഷൻ 3 ആണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ 3 ആണ്. 8, 0, 9, 4, 6, 7 ഇത് ബാക്കി എല്ലാ സംഖ്യകളിലെ അക്കങ്ങൾ ഒന്ന് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സംഖ്യയിലെ 3 സ്ഥാനത്ത് എന്ത് വന്നു? ഈ 9 വേറൊന്നിലുമില്ലല്ലോ. 9 വേറൊന്നിലുമില്ല. അപ്പോൾ ഇവിടെ 9 വന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇവിടെ 9 വന്നു, 9 ആ സംഖ്യയിൽ എന്ത് വന്നു? 9 വന്നതാണ് പ്രശ്നം വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 9 വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു. ഈ 9 സ്ഥാനത്ത് 3, ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു. ഇനി അടുത്തത് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ ഈച്ച് ഓഫ് ദി 4 ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സ് 1 ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ്, ഫൈൻഡ് ദി ഓഡ് വൺ. ഇവിടെ നോക്കുക, ഇവിടെയും പല ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം മറ്റുള്ളതിന് വ്യത്യാസം, അത് ഏതാണെന്ന് കണ്ടെത്തണം. ഒരെണ്ണം മറ്റുള്ളതിന് വ്യത്യാസം. ഇവിടെ നമ്മൾ ചില കണക്കൂട്ടലിൽ നമ്മളെ ലെറ്ററിൻ്റെ നമ്പറുകൾ ചിലപ്പോൾ എ ബി ടി യു, ആ ഇത് അടുത്തടുത്ത സംഖ്യകളായിരിക്കും അല്ലേ. ആ ടി കഴിഞ്ഞാൽ യു ആണ്, എ കഴിഞ്ഞാൽ ബി ആണ്, ആർ ക്യു ഇത് ചിലപ്പോൾ തിരിച്ചാ വന്നേക്കുന്നത്, ക്യു ആർ അടുത്തടുത്ത്, എന്നാലും തൊട്ടടുത്ത സംഖ്യകളാണ്. എസ് ടി, ഇവിടെ നോക്കുക, ഐ ജെ, എസ് ഒ, ഇത് അടുത്തടുത്താണോ അതൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ വൈ എക്സ്, ഇ എഫ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇ എഫ് തൊട്ടടുത്ത സംഖ്യയാണ്, വൈ കഴിഞ്ഞാൽ എക്സ് കഴിഞ്ഞാൽ വൈ, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതിൽ ഏതാണ് വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നത്, വ്യത്യസ്തപ്പെട്ട് കിടക്കുന്ന സംഖ്യ? നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.
ഉത്തരം ഏതാണ്? ഐ ജെ എസ് ഒ ആണ്. ഐ ജെ എസ് ഒ, ഐ ജെ എസ് ഒ ആണ് ശരിയായ ഉത്തരം. ബാക്കിയെല്ലാം തുടർച്ചയായതോ അടുത്തടുത്തോ ആയ അക്ഷരങ്ങളാ. ഇവിടെ നമുക്ക് ഐ ജെ കെ, ഇനി എസ് ഒ വരികയല്ല ഒരിക്കലും. ഒ പി ക്യു ആർ ഒക്കെ കഴിഞ്ഞ എസ്. അപ്പൊ അല്ലെങ്കിൽ ഒന്നെങ്കിൽ തൊട്ട് മുന്നിലുള്ള സംഖ്യ, അല്ലെങ്കിൽ തൊട്ട് പുറകിലുള്ള സംഖ്യ. അതായിരുന്നു ഇതിന്റെ ഇതിനകത്തെല്ലാം ഉള്ളു. തൊട്ട് മുമ്പിലും തൊട്ട് എയുടെ തൊട്ട് ആ മുന്നിലുള്ള ബി, അതായത് ടി എസ് ടി, ടിയുടെ തൊട്ട് മുന്നിൽ യു, ആറിന്റെ തൊട്ട് പുറകില് ക്യു, എസിന്റെ തൊട്ട് മുന്നിൽ ടി, അതേപോലെ വൈയുടെ തൊട്ട് പുറകിൽ എക്സ്, ഇയുടെ തൊട്ട് മുന്നിൽ വൈ എഫ്. അപ്പൊ ഇവിടെ മാത്രം വ്യത്യാസം വന്നു, ഈ സംഖ്യയിൽ ഈ അക്ഷരത്തിൽ മാത്രം വ്യത്യാസം വന്നു ഈ ജോഡിയിൽ. അപ്പൊ ഇവിടെ ബാക്കിയെല്ലാം തുടർച്ചയായത് അടുത്തടുത്ത അക്ഷരങ്ങളോ ആയിരിക്കും. പക്ഷെ ഇതിൽ ഐ ജെ എസ് ശരിയായതല്ല. അപ്പൊ അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് നേടാൻ പറ്റും. അടുത്ത് നോക്കുക, ക്വസ്റ്റ് നമ്പർ സെവൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗെറ്റ് വെൻ ദ വേർഡ് ലേബർ ഈസ് റിട്ടേൺ അഗൈൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഈച്ച് വവൽ വിത്ത് ദ തേർഡ് ലെറ്റർ ഫോളോയിങ് ഇറ്റ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഈച്ച് കൺസോണന്റ് വിത്ത് ദ ഇമ്മീഡിയറ്റ് വവൽ ഫോളോയിങ് ഇറ്റ്. ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് ലേബർ എന്ന വാക്ക്, ലേബർ എന്ന വാക്കിലെ സ്വരാക്ഷരങ്ങൾക്ക് വരും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം കൊണ്ട്. അപ്പോൾ ഇതിൽ സ്വരാക്ഷരങ്ങളുണ്ട്. ലേബറിൽ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വരങ്ങൾ, വവൽസ്. അപ്പോൾ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു ആണ്. അപ്പോൾ ഒ ഉണ്ട്, ഇ ഇല്ല, യു ഉണ്ട്. അപ്പോൾ മൂന്ന് സ്വരങ്ങളുണ്ട്, എയും ഒയും യു. അടുത്ത വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വരങ്ങൾ, കൺസോണൻ്റ്, കൺസോണൻ്റ് എല്ലുണ്ട്, ബി ഉണ്ട്, ആറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സ്വരാക്ഷരങ്ങൾക്ക് പകരം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കണം. സ്വരാക്ഷരങ്ങൾ ഇത് അതേപടി എഴുതരുത്. സ്വരാക്ഷരത്തിന് ശേഷം അതിൻ്റെ അത് തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം ഏതാണോ അത് എഴുതുക. അതേപോലെ വ്യഞ്ജനാക്ഷരങ്ങളെ അതിനെ പിന്തുടർന്ന് വരുന്ന സ്വരാക്ഷരമുണ്ട്, വ്യഞ്ജനാക്ഷരം കഴിഞ്ഞിട്ട് അടുത്ത സ്വരാക്ഷരം എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, വളരെ സിമ്പിളാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അക്ഷരങ്ങളുടെ ഘടന ഇവിടെ നോക്കുക. ഇതാണ് അതിൻ്റെ ഉത്തരം, ഒ ഡി ഇ ആർ എക്സ് യു ആണ്. ആദ്യം ലേബറിലെ വവൽസ് ഏതൊക്കെയാണ്? എ, ഒ, യു. ഇനി അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? മൂന്നാമത്തെ അക്ഷരം സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞേക്കുന്ന സ്വരാക്ഷരങ്ങൾക്ക് വരെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം. അപ്പോൾ എ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ഡി ആണ്. ബിയും സിയും കഴിഞ്ഞ് ഡി അല്ലേ മൂന്നാമത്തെ അക്ഷരം. അപ്പോൾ എയുടെ വാല്യൂ പിന്നെ ഡി ആയിത്തീരും. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ആദ്യം വവൽസിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഒയുടെ വാല്യൂ എന്താണ്? ഒയിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ഒ പി ക്യു ആറ്, ആറാണ് മൂന്നാമത്തെ അക്ഷരം. ബിയും ക്യൂവും കഴിഞ്ഞ് ആറാണ്. അതുപോലെ യുവിനെ പിന്തുടർന്ന് വരുന്ന മൂന്നാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? യു, വി ഡബ്ല്യു എക്സ്, വി ഡബ്ല്യു എക്സ്, മൂന്നാമത്തെ അക്ഷരം എക്സ്. അപ്പോൾ വവൽസ് എന്ന് പറയുന്നത് അവിടെ വവൽസിന് ശേഷം അതിൻ്റെ മൂന്നാമത്തെ അക്ഷരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തി ഡി ആർ എക്സ്, എയും ഒയിൻ്റെയും യുവിൻ്റെയും വില കണ്ടെത്തി. ഇനി കൺസോണൻ്റ് പറഞ്ഞേക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ അതിനെ പിന്തുടർന്ന് വരുന്ന സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങൾ അതിനെ പിന്തുടർന്ന് വരുന്ന സ്വരാക്ഷരങ്ങൾ വവൽസ് ഏതാണ്? എല്ല് കഴിഞ്ഞ് വരുന്ന വവൽസ് ഏതാണ്? എല്ലിനെ പിന്തുടർന്ന് വരുന്ന സ്വരാക്ഷരം വവൽസ് ഏതാണ്? എല്ല്. അപ്പോൾ വവൽസ് എ, ഐ, ഒ, യു ആണല്ലോ. എല്ല് കഴിഞ്ഞാൽ അടുത്ത വവൽസ് ഏതാണ്? ഒ എ. അപ്പോൾ ഒ എ, എല്ലിൻ്റെ വില. ഇനി ബി കഴിഞ്ഞ് വരുന്ന വവൽസ് ഏതാണ്? ബി, സി, ഡി, ഇ അല്ലേ. അപ്പോൾ ഇ. അടുത്ത ആറ് കഴിഞ്ഞ് വരുന്ന വവൽസ് ഏതാണ്? ആർ, എസ്, ടി, യു വവൽസ് ഇതാണ്. അപ്പോൾ ഇതും കിട്ടി. ഇനി നമുക്ക് ഉത്തരം എഴുതാമല്ലോ. ലേബറിനെ എങ്ങനെ എഴുതാം? എല്ലിൻ്റെ വാല്യൂ എന്താണ്? എല്ല്, ഒ. എല്ലിൻ്റെ വാല്യൂ ഓരോന്നിൻ്റെയും വാല്യൂടെ എഴുതിയാൽ മതി. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ ഡി. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഡി. അതേപോലെ ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ ഇ. അതേപോലെ അടുത്ത ഒയുടെ വാല്യൂ, ഒയുടെ വാല്യൂ ആറ്, അത് നമുക്ക് കിട്ടി. അത് അതേപോലെ തന്നെ അടുത്തത് യുവിൻ്റെ വാല്യൂ എക്സ്, അതുപോലെ തന്നെ അവസാനത്തത് ആറിൻ്റെ വാല്യൂ യു. അപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടി നമുക്ക്. ഇതിപ്പോൾ വളരെ എളുപ്പമായിട്ടുണ്ടാകും. ഇങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്യേണ്ടത്. അടുത്തത് നോക്കുക, ഇതിനെ സെറ്റൈൻ കോഡ്. ലാംഗ്വേജ് ദ വേൾഡ് ന്യൂമറിക്കൽ ഈസ് റിട്ടൺ ആസ് എൽ എം യു ഐ ആർ ഇ എ സി എ. ഹൗ വിൽ ദി വേർഡ് ഫാക്ടറൈസ് ബി റിട്ടൺ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ന്യൂമറിക്കൽ എന്ന വാക്കിനെ മാറ്റി എഴുതിയേക്കുക ഈ രീതിയിൽ എന്നെഴുതിയാൽ ഫാക്ടറൈസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഓരോന്നിനും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റിൽ മെൻ്റലി പറ്റിയായി ബന്ധപ്പെട്ട പ്രോബ്ലം തന്നാൽ ഇതിൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുക്കുക. എൻ ഒന്നാമത്തെ അക്ഷരമാണ്, യു രണ്ടാമത്തെ അക്ഷരമാണ്, എം മൂന്നാമത്തെ അക്ഷരമാണ്, ഇ നാലാമത്തെ അക്ഷരമാണ്, ആർ അഞ്ച്, ഐ ആറ്, സി ഏഴ്, എ എട്ട്, എൽ ഒമ്പത്. ഇനി ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് മാറിയേക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കി ഒമ്പതാമത്തെ അക്ഷരം ആദ്യം വന്നു. അപ്പോൾ ഇത് ഒമ്പത്. അപ്പോൾ അതിൻ്റെ ക്രമത്തിൽ ഇങ്ങനെ എഴുതി അങ്ങ് പോന്നാൽ മതി. വളരെ എളുപ്പമായിട്ട് നമുക്ക് കണ്ടെത്താം. ഇതിൻ്റെ ഓപ്ഷനിലേക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കുക ഇതെങ്ങനെ ചെയ്തേക്കെന്ന് നോക്കുക.
ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉത്തരം തന്നെ ഇ സി എ ആർ ഒ ടി എസ് ഐ എഫ് ഇതെങ്ങനെയാ വന്നത് നോക്കി എൻ ഒന്നാമത്തെ അക്ഷരം യു രണ്ട് അങ്ങനെ ആറ് സി ഏഴ് എട്ട് എ ഒമ്പത് ഇതിൻ്റെ അക്ഷരത്തിൻ്റെ വാല്യു എഴുതി. ഇനി നമ്മൾ ഈ ഫാക്ടറൈസിനെയും അതേപോലെ തന്നെ അതിനും ഒമ്പത് അക്ഷരങ്ങൾ തന്നെയാണ് അതിൻ്റെ വാല്യു ഒന്നും വേണ്ടി എഴുതുക. എഫ് ഒന്ന് എ രണ്ട് സി മൂന്ന് ടി നാല് ഒ അഞ്ച് ആർ ആറ് ഐ ഏഴ് എസ് എട്ട് ഇ ഒമ്പത്. ഇനി ഇത് നമുക്ക് നോക്കാം ഇവിടെ ഇവിടുത്തെ എന്താണ് സംഭവിച്ചേക്കുന്നത് നോക്കുക. എല്ലാം ഒമ്പതാമത്തെ അക്ഷരം ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ ഒമ്പതാമത്തെ അക്ഷരം ഏതാണ്? ഇതാണ്. അപ്പോൾ ഇത് ഈ ആദ്യം എടുത്ത് എഴുതിക്കുള്ള. അടുത്തത് രണ്ടാമത് നോക്കുക. രണ്ടാമത് ഇവിടെ എം ആ വന്നേക്കുന്നത്. എം എത്രാമത്തെ അക്ഷരം? മൂന്നാമത്തെ അക്ഷരം. മൂന്നാമത്തെ അക്ഷരമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ഇതാ ഇതിലെ മൂന്നാമത്തെ അക്ഷരം ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അടുത്തത് നോക്കുക യു ആണ്. രണ്ടാമത്തെ അക്ഷരം മൂന്നാമത് വന്നു. അപ്പോൾ ഇവിടെ വീണ്ടും എ ഉണ്ട് നിൽക്കുക. അപ്പോൾ ഈ ക്രമത്തിൽ കൃത്യമായിട്ട് എഴുതി അതിൻ്റെ നമ്പർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ഓരോന്നും നമുക്കങ്ങനെ കിട്ടും. കൃത്യമായിട്ട് നമ്പർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്ത ഈക്ക് പകരം ഈ നാലാമത്തെ അക്ഷരമാണ്. നാലാമത്തെ അക്ഷരം എവിടെയാണ് വന്നേക്കുന്നത്? നാലാമത്തെ അക്ഷരം ആറാമത്തെ അക്ഷരത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ടി ഇവിടെ വരും ഉണ്ടോ? അപ്പോൾ ഈ ആ ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആദ്യം ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കിട്ടിയ അതിൻ്റെ മുകളിലൊരു നമ്പർ എഴുതി വെക്കുക. അതിനുശേഷം അതിനെ തരംതിരിച്ച് ഈ രീതിയിൽ ഉത്തരം കണ്ടെത്തുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ നയൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കനോട്ട് ബി ഫോംഡ് ഫ്രം ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് പെർപെൻഡിക്കുലർ? പെർപെൻഡിക്കുലർ എന്ന വാക്കിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയാത്ത വാക്ക്. അപ്പോൾ ഇതിൽ കുറേ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പെർപെൻഡിക്കുലർ വലിയ സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ കുറേ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകാം. അല്ലാതെ ഏതൊക്കെ അക്ഷരങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ സമയം കളയാൻ എങ്ങനെയാണ് അവർ മാത്സ് നോക്കുന്നത്, അതാണ് ഈ പരീക്ഷകളിൽ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. പെർപെൻഡിക്കുലർ ഇതിൽ നോക്കുക, പെൻസിലിൽ പി ഇ എൻ സി ഐ അല്ലേ, അതിൽ പി ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, സി ഉണ്ട്, ഐ ഉണ്ട്, എൽ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പെൻസിൽ എഴുതാം. ഇൻഡിപെൻഡൻസ് ഇത് ഉപയോഗിച്ചിട്ട് എഴുതാം. ഇറാഡിക്കേറ്റ് എഴുതാൻ പറ്റുമോ നിങ്ങൾ നോക്ക്. സർക്കുലർ എഴുതാം. സർക്കുലർ ഇവിടെ സി യു എൽ എ ആർ ഉണ്ട്, പിന്നെ സി ഐ ആർ ഉണ്ട്, സി ഉണ്ട്, ഐ ഉണ്ട്, ആർ ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതാണ് ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും വരാൻ സാധ്യത. ഇറാഡിക്കേറ്റ്. ഇറാഡിക്കേറ്റിൽ എന്തുണ്ട്? ഇവിടെ ഒരു ടി വന്നിട്ടുണ്ട്. ടി പെർപെൻഡിക്കുലറിലുണ്ടോ? ടി പെർപെൻഡിക്കുലറിലില്ല. അപ്പോൾ അതിനകത്ത് അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ടി പെർപെൻഡിക്കുലറിൽ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഏതാണ് ഇറാഡിക്കേറ്റ് ആണ് ഇതിലെ എഴുതാൻ കഴിയാത്ത വാക്ക് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പത്താമത്തെ ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ഇൻ എ സർട്ടൈൻ കോഡിംഗ് സിസ്റ്റം എച്ച് എ എഫ് സി ബി എ മീൻസ് ദി വൈറ്റ് ക്യാറ്റ് ഫ്രൈറ്റൻഡ് ദി മൗസ്. ഇനി എഫ് ഡി എച്ച് ഇ എ മീൻസ് ദി ഫ്രൈറ്റൻഡ് മൗസ് റാൻ അവേ. ജി എഫ് ബി എ മീൻസ് ദി മൗസ് വാസ് വൈറ്റ്. സി ഡി എ മീൻസ് ദി ക്യാറ്റ് റാൻ. അപ്പോൾ ഇവിടെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്നതാണ്, ഇന്ന ഒരു കോഡ് ഉപയോഗിച്ച് ഇവിടെ ഒരു വലിയ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിനെ വിവിധ വേർഡുകൾ കൂട്ടിച്ചേർന്നതാണല്ലോ സെൻറ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ വിവിധ വേർഡുകൾ കൂട്ടിച്ചേർത്തുള്ള ഒരു സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസിന് അല്ലെങ്കിൽ ഈ വിവിധ വേർഡുകൾക്ക് ഓരോ കോഡുണ്ട് ഇവിടെ. ഇവിടെ എച്ച് എ എഫ് സി ബി എ. അപ്പോൾ എത്ര അക്ഷരമുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്ഷരമുണ്ട്. ഇത് എത്ര വേർഡുണ്ടെന്ന് നോക്കി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അപ്പോൾ ഇതിന് ഓരോ അക്ഷരവും ഈ ഓരോ വേർഡിനെ പ്രതിനിധീകരിക്കുന്നു. ഓരോ അക്ഷരവും ഈ വേർഡിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നാല് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഇതിൽ ദ എന്നുള്ളത് ഏതക്ഷരത്തെ സൂചിപ്പിക്കുന്നു, ക്യാറ്റ് എന്നുള്ളത് ഏതക്ഷരത്തെ സൂചിപ്പിക്കുന്നു, റാൻ എന്നുള്ളത് ഏതക്ഷരത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഏത്? ദ ക്യാറ്റ് വാസ് ഫ്രൈറ്റൻഡ്. ദ ക്യാറ്റ് വാസ് ഫ്രൈറ്റൻഡ് എന്നതിൻ്റെ കോഡ് എന്താണ്? അപ്പോൾ ഈ കോഡിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഇവിടെ തന്നിരിക്കുന്ന ചില വേർഡുകൾ സെൻറ്റൻസ് ഉണ്ട്, ആ സെൻറ്റൻസിലെ ചില വേർഡുകളെ സൂചിപ്പിക്കുന്ന കോഡ് ആദ്യം കണ്ടെത്തണം. ആ കോഡ് കണ്ടെത്തിയാൽ നമുക്ക് ഇത് എളുപ്പം എഴുതാൻ പറ്റും. ഇത് ക്യാറ്റ് വാസ് ഫ്രൈറ്റൻഡ് എഴുതാം. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. എന്താണെന്ന് ഉത്തരം നോക്കുക, ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഉത്തരം എച്ച് ജി സി എ ആണ്. ഉത്തരം അവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും ആദ്യം കുറഞ്ഞ വേർഡുകളിലുള്ള സെൻറ്റൻസിൻ്റെ കോഡ് കണ്ടെത്തുക. ഇവിടെ നാല് സെൻറ്റൻസ് ഉണ്ട്. കുറഞ്ഞ വേർഡുകളിലുള്ളത് അവസാനത്തെയാണ്. സി ഡി എ, ഇത് ക്യാറ്റ് റാൻ എന്നാണ്. സി ഡി എ അല്ലേ? വളരെ മൂന്ന് വേർഡ് ഉൾപ്പെടുന്ന ഒരു ഒരു സെൻറ്റൻസാണ് അത്. സി ഡി എ എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് വേർഡ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഇതാ ക്യാറ്റ് റാൻ. അപ്പോൾ ഇതാ ഇതിൽ സിഒ ഡി ഒ എ ഒ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാറ്റ് ഇതാ ഡി ഒ എ ഒ സി ഒ ആയിരിക്കും. റാനും അങ്ങനെയല്ല, സിഒ ഡി ഒ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇനി നോക്കുക, ഇതാ എന്ന വാക്ക് എല്ലാത്തിലും ഉണ്ട്. നോക്കിയേ, ഇതാ എന്ന വാക്ക് എല്ലാത്തിലും ഉണ്ടോ? ശ്രദ്ധിച്ച്. അപ്പോൾ ഇതിലുണ്ട് ഇതാ, ഇവിടെയുണ്ട് ഇതാ, ഇതിൽ മൂന്നാമത്തേലും രണ്ടാമത്തേലും ഉണ്ട്, ഒന്നാമത്തേലും ഉണ്ട്.
ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാത്തിലും ഇതുണ്ട്. ഇനി നമ്മുടെ ഇതിന്റെ കോഡിലേക്ക് നോക്കിയ സി ഡി എ, ഇതില് എല്ലാത്തിലും ഉള്ള ഒരു അക്ഷരം ഏതാണ് നമുക്ക്? എല്ലാത്തിലും ഉള്ള ഒരു അക്ഷരം ഏതാണ്? എ. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു? ഇത എന്ന വാക്ക് എല്ലാത്തിലും ഉണ്ട്, അതിന് സമാനമായ എല്ലാ തരത്തിലുള്ള അക്ഷരം ഏതാണ്? അതിന് സമാനമായ എല്ലാത്തിലും ഉള്ള അക്ഷരം ഏതാണ്? എ. അപ്പൊ എ എന്നുള്ളത് ഇതയാണെന്ന് നമുക്ക് കണ്ടെത്തി. ഇനി രണ്ടാമത്തെ നോക്കുക, ക്യാറ്റ്. ഇനി മൂന്നാമത്തെ ഈ സെന്റൻസ് തന്നെ ഏറ്റവും ചെറിയ സെന്റൻസ് കയറി നമ്മൾ പിടിക്കണം ആദ്യം, എന്നിട്ട് അതിന് സമാനത ഉണ്ടോ എന്ന് നോക്കുക. ബാക്കി അടുത്തത് നമ്മൾ ഇത് കണ്ടു. ഇനി ക്യാറ്റ് റാനും ഉള്ളൂ, ക്യാറ്റും റാനിന്റെയും കോഡ് കണ്ടെത്തുക. അപ്പൊ ഇനി ക്യാറ്റ്, ക്യാറ്റിന്റെ പ്രത്യേകത എന്താ? ക്യാറ്റ് ഒന്നാമത്തെ സെന്റൻസിലും നാലാമത്തെ സെന്റൻസിലും ഉള്ളു. ഇതാ ഇവിടെയുണ്ട് ദ വൈറ്റ് ക്യാറ്റ്. അപ്പൊ ഇവിടെയുണ്ട് ക്യാറ്റ്, ഇവിടെയുണ്ട് ക്യാറ്റ്. അപ്പൊ ഒന്നിലും നാലിലും പോയി ക്യാറ്റ് ഉള്ളൂ അല്ലെ? ഒന്നാമത്തെ സെന്റൻസിലും നാലാമത്തെ സെന്റൻസിലാണ് ക്യാറ്റ് ഉള്ളത്. അപ്പൊ ഒന്നിലും നാലിലും കോമൺ ആയിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്നിലും നാലിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? പ്രധാനമായിട്ടും ഒറ്റ അക്ഷരമേ ഉള്ളൂ, ഏതാണ്? സി ആണ്. ഒന്നിലും നാലിലും കോമൺ ആയിട്ടുള്ളത് സി ആണ്. ഇവിടെയും സി ഉണ്ട്, അതേപോലെ നാലിലും സി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സി ആന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഡി ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഡി ഇല്ലല്ലോ, ഒന്നാമത്തെ ഡി ഇല്ല. അപ്പൊ അത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ ആ അതിന്റെ ഉത്തരവായി. അപ്പൊ എന്താണ് ക്യാറ്റ്? ക്യാറ്റ് എന്ന് പറയുന്നത് സി ആന്ന് കണ്ടെത്തി. ഇനി അടുത്ത നോക്കാം, മൂന്നാമത്തെ സെന്റൻസിൽ ഒന്നാമത്തെ സെന്റൻസിൽ കോമൺ ആയിട്ടുള്ളത് മൗസും വൈറ്റുമാണ്. ഇനി ഒന്നിലും മൂന്നിലും കോമൺ ആയിട്ടുള്ളത്, ഇനി ഇതിവിടെ ഒരക്ഷരല്ലേ ഉള്ളൂ ഈ ഡി. ഡി എന്താന്ന് നമുക്ക് കണ്ടെത്താം അല്ലെ? ഡി എന്താണ്? റാൻ ആയിരിക്കും, പിന്നെ യാതൊരു സംശയമില്ല. ഇനി അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? ഈ ചോദ്യത്തിലേക്ക് വരണം. എന്താണ് ദ ക്യാറ്റ്? ദ ക്യാറ്റും കണ്ടെത്തി, ഇതായും കണ്ടെത്തി, വാസ് ഫ്രൈറ്റൻഡും കണ്ടാം. ഇപ്പൊ വാസ് ഉള്ളത് ഏത് സെന്റൻസിലാണ്? ഇതാ ഈ മൂന്നാമത്തെ സെന്റൻസ്, ഇത് മൗസ് വാസ് വൈറ്റ്. മൂന്നാമത്തെ സെന്റൻസിൽ വാസ് ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ഏത് സെന്റൻസിലാണ്? മൂന്നാമത്തെ സെന്റൻസിൽ മാത്രമേ വാസ് ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെ സെന്റൻസിൽ ഈ വാസ് കാണാൻ ഇവിടുത്തെ എ നമ്മൾ കണ്ടെത്തി, അതേപോലെ തന്നെ ഇനി ബിയും എഫും ജിയും ആകാം. ഈ വാസ് ബിയും എഫും ജിയും ആകാം. ഇപ്പൊ മറ്റൊരു വേർഡും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ സെന്റൻസിലും ഒന്നാമത്തെ സെന്റൻസിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ സെന്റൻസിലും ഒന്നാമത്തെ സെന്റൻസിലും കോമൺ ആയിട്ടുള്ള ഒന്ന് മൗസാണ്, അതുപോലെ തന്നെ ഒന്ന് മൗസും പിന്നെ ഒന്ന് വൈറ്റുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ബിയും എഫുമാണ്. ബിയും എഫും, ബിയോ എഫോ ആകാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ബിയോ എഫോ ആകാം, മൗസും വൈറ്റുമാണ്. അപ്പോൾ ഏതൊക്കെയാകാവുന്ന ബിയോ എഫോ ആകാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സെന്റൻസിലും നാലാം ഒന്നാമത്തെ സെന്റൻസിലും കോമൺ ആയിട്ടുള്ള മൗസും പറ്റും. അപ്പോൾ രണ്ട് അക്ഷരമാണ് രണ്ടിലും ഉള്ളത്, ബി എഫും. പിന്നെ മിച്ചമുള്ളത് ഏതാ? ജി ആ. അതുകൊണ്ട് മൂന്നാമത്തെ സെന്റൻസിലെ വാസിന്റെ കോഡ് ഏതായിരിക്കും? ജി. മിച്ചമുള്ള ഈ അക്ഷരമായ ജി ആണ് വാസിന്റെ കോഡ്. അപ്പം നമുക്കിത് ഇത്രയും കിട്ടി. ഏതാണ്? ഒന്ന് എ ഉണ്ട്, ഒന്ന് സി ഉണ്ട്, ജി ഉണ്ട്. എയും സിയും ജി ഉൾപ്പെടുന്ന സെക്ഷൻ ഏതാണ്? ഇതാ എ സി ജി. ബാക്കി ഇതിലും മൂന്നിലും എ സി ജി ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഫ്രൈറ്റൻഡ് എച്ച് ആണ്, അത് കണ്ടെത്തേണ്ട ആവശ്യം പോലും ഇല്ല, ഫ്രൈറ്റൻഡ് എച്ച് ആണ്. അപ്പോൾ ഓപ്ഷൻ രണ്ടാമത്തേതാണ്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള മാറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി ചെയ്ത് ശീലിക്കുക, ചെയ്ത് പരിശീലിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.